ബേട്ടാ, എന്നെ അമ്പലത്തിൽ ഡ്രോപ്പ് ചെയ്താ മതി. വഴിപാടെല്ലാം കഴിഞ്ഞ് ഞാൻ തിരികെ ഓട്ടോയിൽ വന്നോളാം. ശരി അമ്മേ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, പോയിട്ട് വാ. ഞാനേ പൂജാമുറിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചോളാം. ഹലോ ആന്റി, ഞാനാ ശീതൾ. എന്താ ശീതൾ? ആന്റി, എനിക്ക് ആന്റി ഒന്ന് കാണണമായിരുന്നു. ഒരു 10 മിനിറ്റ് ഒന്ന് വരാൻ കഴിയുമോ? എന്ത് പ്രശ്നം ശീതൾ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, വർഷം ഒറ്റയ്ക്കേ ഉള്ളൂ. അത് മാത്രമല്ല, വണ്ടിയില്ല. അതുകൊണ്ട് ശീതൽ ഇവിടേക്ക് വരൂ. ആന്റി, അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാനിപ്പോൾ ഹോസ്പിറ്റലില്ല, എനിക്ക് കുറെ ടെസ്റ്റും മറ്റും നടത്താനുണ്ട്. എങ്കിൽ നാളെ ആക്കാം. അല്ല ആന്റി, അർജുനെ സംബന്ധിച്ചൊരു കാര്യമാണ്. ഞാനവരെ കണ്ടിരുന്നു ഒരു യാത്രക്കിടയിൽ. ശീതൾ എന്താ പറഞ്ഞേ? അർജുനെ നേരിൽ കണ്ടെന്നോ? അതെ. എവിടെ വെച്ച്? എല്ലാം ഞാൻ വിശദമായി പറയാം ആന്റി. ഞാനന്ന് വീട്ടിൽ വന്നപ്പോ എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ടാ പറയാതിരുന്നത്. എല്ലാം നേരിട്ട് പറയാം. ശരി, ഞാൻ വരാം. എവിടെയാന്ന് പറയൂ. ബൈപ്പാസ് റോഡിലുള്ള റെസ്റ്റോറൻറ്റിൽ വെച്ച്. ഏത് റെസ്റ്റോറൻറ്റ്? ആന്റി, സെന്റ് ആന്റണീസ് ചർച്ച് ഇല്ലേ? ഓ, സെന്റ് ആന്റണീസ് ചർച്ച്. ആ അവിടെ? ആ അവിടെ ബൈപ്പാസ് റോഡിൽ വാട്ടർ ടാങ്കിനടുത്തൊരു കാർ ഷോറൂം ഉണ്ടല്ലോ. ആ യെസ്, ബൈപ്പാസ് റോഡിൽ വാട്ടർ ടാങ്കിന്റെ അടുത്തുള്ള കാർ ഷോറൂം. അവിടെ ബൈപ്പാസ് റോഡ് വാട്ടർ ടാങ്ക്, അതിന്റെ അടുത്ത് കാർ ഷോറൂം. ഓക്കെ. ആ കാർ ഷോറൂമിന്റെ ഓപ്പോസിറ്റ് ഉള്ള റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണാം. ശരി, കാർ ഷോറൂമിന്റെ ഓപ്പോസിറ്റ് ഉള്ള റെസ്റ്റോറൻറ്റ്. ശരി, ഞാൻ എത്തിക്കോളാം. ശരി ആന്റി. വരൂ ആന്റി, നമുക്ക് അവിടെ ഇരിക്കാം. ശരി. ആന്റി ഇരിക്ക. ആന്റിക്ക് എന്താ വേണ്ടത്? എനിക്കിപ്പോ ഒന്നും വേണ്ട. എന്റെ സന്തോഷത്തിന് ജ്യൂസ് എന്തെങ്കിലും കുടിക്കാം. 2 ഓറഞ്ച് ജ്യൂസ്. ശരി മാഡം. എന്തിനാണ് അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞത്? ആന്റി, ഞാനിന്നലെ വീട്ടിൽ വന്നപ്പോ ആന്റി ശ്രദ്ധിച്ചു കാണും ഞാൻ അർജുനെയും അമൃതയും കുറിച്ചൊന്നും ചോദിക്കാതിരുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാ
അവരവിടെ ഇല്ലാന്ന് അറിയാവുന്നതുകൊണ്ടാ. ഇനി എന്തെങ്കിലും വേണോ മാഡം? വേണ്ട, വിളിക്കാം. ജ്യൂസ് എടുക്ക. ആന്റി, അർജുൻ ഭാര്യയും കുഞ്ഞിനെയും കൂട്ടി പോയിരിക്കുകയാണല്ലേ? അതെ. എനിക്ക് അർജുന്റെ പുതിയ നമ്പർ ഒന്ന് വേണം. അതെന്തിനാ? നീ അവരെ കണ്ടു എന്നല്ലേ ഫോൺ ചെയ്തപ്പോ എന്നോട് പറഞ്ഞത്? വെറുതെ ആന്റി, നമ്മൾ തമ്മിൽ നേരി കാണാനായി ഞാൻ വെറുതെ പറഞ്ഞതാ. അതുകൊണ്ടല്ലേ കാണാവുന്ന ആന്റി സമ്മതിച്ചു തന്നെ. ഇത് അസുഖം തന്നെയാ, അത് കൂടിയിട്ടുള്ള വരവ. എനിക്ക് അർജുനെ പറ്റി അറിയണം, നേരിൽ കാണണം. എന്താ ആന്റി ഒന്നും പറയാത്തെ? അതിന് അർജുനും അമൃതയും വിദേശത്തല്ലേ, അവരെത്തിയാലുടൻ ഞങ്ങൾ മോളെ കാണാൻ വരും ഹോസ്പിറ്റലിലേക്ക്. ഹോസ്പിറ്റൽ? മെന്റൽ ഹോസ്പിറ്റലാണോ ആന്റി? എന്താ ശീതൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ പറഞ്ഞിരുന്നല്ലോ ഒരു സർജറി ഉണ്ട്, അതിനായിട്ടാണ് നാട്ടിലേക്ക് വന്നതെന്ന്. ഓക്കെ ഓക്കെ, അത് ശരിയാ. എനിക്കിപ്പോ തന്നെ അർജുനെ കാണണം, എന്റെ ഈ സർജറിക്ക് മുമ്പ്. അത് കഴിഞ്ഞ പിന്നെ ഒരിക്കലും എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലോ? പറ്റില്ലെന്ന് എന്റെ ഉപബോധ മനസ്സ് പറയുന്നു. അതുകൊണ്ട് എനിക്ക് അർജുനെ കണ്ടേ പറ്റൂ. ആന്റി ഒന്നും പറഞ്ഞില്ല. ഏയ് ശീതൾ, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. കുട്ടിക്ക് നല്ലതേ വരൂ. ആന്റിയുടെ അനുഗ്രഹം അക്കാര്യത്തിൽ മാത്രം പോരാ. ആന്റി, ആന്റി അർജുനെ എല്ലാ ദിവസവും വിളിക്കാറില്ലേ? ഇല്ല. അത് കള്ളമാണല്ലോ ആന്റി. എനിക്ക് അവന്റെ പുതിയ നമ്പർ വേണം. എനിക്ക് ആ നമ്പർ തരൂ, ഞാനൊന്ന് വിളിച്ചോട്ടെ ആന്റി. ഇല്ല ശീതൾ, അവൻ്റെ ഇത് ആ പഴയ നമ്പർ തന്നെയാണ്, പക്ഷേ കിട്ടാറില്ല. അവൻ മിക്കവാറും ഔട്ട് ഓഫ് റേഞ്ച് ആയിരിക്കും, ചിലപ്പോ ഫ്ലൈറ്റിൽ. ഒരാഴ്ചയായി ഞാൻ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, 24 മണിക്കൂറും ആകാശത്തല്ലല്ലോ താമസം. അതല്ല ഞാൻ പറഞ്ഞത്, അവൻ ഒരു കോളും അറ്റൻഡ് ചെയ്യില്ല, എന്റേതടക്കം. എന്നിട്ട് സമയം കിട്ടുമ്പോ അവൻ തിരിച്ചു വിളിക്കും, അതും അമൃത അറിയാതെ. അതെന്താ ആന്റി അമൃത അറിയാതെ വിളിക്കുന്നേ? അമൃതയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുമ്പ് എനിക്കുണ്ടായിരുന്നതുപോലെ? എന്താ ആന്റി? ഏ, അങ്ങനെയൊന്നുമില്ല. അവര് ഒരു ടൂറിലല്ലേ, അതിനിടയില് ഓഫീസ്, വീട്, മറ്റ് പ്രശ്നങ്ങള്, അതൊന്നും വേണ്ടാന്നാ അമൃതയുടെ തീരുമാനം. ആന്റി, നമുക്കിനി സബ്ജക്റ്റിലേക്ക് തന്നെ വരാം. ആന്റിക്ക് എന്നെ രക്ഷപ്പെടുത്താനാവില്ല. ഞാൻ അർജുൻ കാരണം ജീവിതം തകർന്നു പോയൊരു ജന്മമാ. എങ്ങനെയെങ്കിലും ജീവിക്കണം. ആന്റി എന്നെ അതിന് സഹായിക്കണം. ഞാൻ എന്ത് വേണമെന്നാ കുട്ടി പറയുന്നത്? ഈ വീഡിയോ ക്ലിപ്പിംഗ് കൂടി ആന്റി ഒന്ന് കാണ്. ഇത് കണ്ട ശേഷം നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്.
പറയേ, എന്താ നിന്റെ ഉദ്ദേശം? സിമ്പിൾ ആന്റി, വെരി സിമ്പിൾ. അർജുൻ, എനിക്കവനെ കാണണം. ആ കാര്യങ്ങളെല്ലാം സത്യസന്ധമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതൊന്നുമല്ല നിന്റെ ലക്ഷ്യം. ആരാ നിന്റെ പിന്നിൽ? ഞാൻ എന്നും ഏകാഗിനിയാണ്. ഞാൻ മാത്രം. സ്നേഹിച്ചിട്ട് ആ സ്നേഹം തട്ടിമാറ്റപ്പെട്ട ഒരു പക്ഷി. നിന്റെ ഈ ഡ്രാമ അവസാനിപ്പിക്കേ, എന്നിട്ട് പറ. എന്താ നിന്റെ ലക്ഷ്യം? എങ്കിൽ മറ്റൊരു ഉപാധി പറയാം. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്കിരുവർക്കും പിന്മാറാം. അതിനു വേണ്ടത് പണം. 1 crore rupees. 1 crore. ആന്റിക്കൊരു ഞെട്ടലും ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം. നാളെ രാവിലെ ഇതേ സമയത്ത് ഇവിടെ ഞാൻ എത്തും. ഒരു തുടക്കമെന്ന നിലയ്ക്ക് 10 lakh തരണം അഡ്വാൻസ്. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതുപോലെ നടക്കണം. നാളെ രാവിലെ ഇവിടെ വച്ച് ഇതേ സമയം. എന്നാ ശരി ആന്റി, എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്. ഹലോ. ഹലോ അമ്മേ, ഇത് ഞാനാ. എന്താ മോളെ? അതെ, ഇളയമ്മയെ തകർക്കാനുള്ള വഴികളൊക്കെ തെളിഞ്ഞു കിട്ടി. അമ്മ കണ്ടെത്തിയതൊക്കെ വേറെ ഓലപ്പടക്കങ്ങളായിരുന്നു. യഥാർത്ഥ ബോംബ് എന്റെ ഫോണിൽ തന്നെയുണ്ട്. എന്തോ അത്, ആ ബോംബിൽ ആ ഊർമിള അവള് ചേതറി തെറിക്കോ? തെറിക്കും. അയ്യോ, അമ്മ നോക്കിക്കോ, കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് പറയാം. ശരി ശരി, ഞാനിപ്പോ ഇളയമ്മയുടെ കൂടെ തന്നെ ഉണ്ട്. അമ്മ ഞാൻ വിളിക്കാവേ. Oh!
ഒന്ന് സഹായിക്കണേ പ്ലീസ്, ഒന്ന് പിടിക്ക്. പക്ഷേ അതൊക്കെ ഞാനിപ്പോ മരിക്കും. ഒന്ന് വേഗം പോവോ. ഓട്ടോടെ പരമാവധി സ്പീഡാ ഇത്. ഇല്ല മോളെ, ഒന്നുമില്ല. ആംബുലൻസ് വിളിക്കാം. പേടിക്കണ്ട മോളെ. ഹലോ ഹലോ, സിറ്റി ഹോസ്പിറ്റൽ അല്ലേ? അത്യാവശ്യമായി കെ കെ റോഡിലെ ചർച്ചിനടുത്ത് ഒരു ആംബുലൻസ് അയക്കണം. അത്യാവശ്യമായി കെ കെ റോഡിലെ ചർച്ചിനടുത്ത് ഒരു ആംബുലൻസ് അയക്കണം. ഞാൻ ഊർമ്മിളാ ദേവിയ, ദേശായി ഗ്രൂപ്പിലെ. ഒരു പേഷ്യന്റിനെ കൊണ്ട് ഓട്ടോയിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഓട്ടോയുടെ നമ്പറോ? ഒരു മിനിറ്റ്, ഈ ഓട്ടോയുടെ നമ്പർ ഒന്ന് പറയോ. KL01BJ4836. അതല്ലേ? അതെ മാഡം. അതെ, അതാണ് നമ്പർ. പെട്ടെന്ന് അയക്കണം. മോളെ വർഷേ, ഒന്നുമില്ല. ഒന്നുമില്ല മോളെ. ദൈവമേ, ഈ മനുഷ്യൻ ഇത് എവിടെ പോയി കിടക്ക? ഒരു നേരും നിറയില്ലാത്ത പോലീസുകാരനാണ് പോലും. വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഈ മനുഷ്യൻ ഇത് എവിടെ പോയി കിടക്കുക? ഇയാളെ കിട്ടുന്നില്ലല്ലോ. എവിടെ പോയി കിടക്കുക എന്ന് ആർക്കറിയാം? എന്നാ ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാം.
ഊർമിളെ കൊടുക്കാനുള്ള തന്ത്രമായിട്ടായിരിക്കും ജേക്കബ് സാർ വരുന്നത്. അതിനു വേണ്ടി എത്ര നേരം വേണേലും ഞാൻ കാത്തിരിക്കും. ഇന്റേണലായി കുറച്ച് ക്ഷതമുണ്ടായി, ഒരല്പം ക്രിട്ടിക്കലാണ്.